എവരിവൺ വെൽക്കം ബാക്ക് ടു ആൻഡ് മീ സക്സസ് ഡയറി ഇന്നത്തെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരിശീലന ക്ലാസ്സിലും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 50 ജി കെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പി എസ് സിയെ അറിഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ പി എസ് സിയുടെ ട്രാക്കിൽ ആദ്യമേ കയറുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സിലബസ് വൈസ്ഡ് ക്ലാസ്സിലേക്ക് പോകും അപ്പോൾ അതിന് മുന്നേ പി എസ് സി എന്താണ് എന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 50 ജി കെ ക്വസ്റ്റ്യൻ്റെ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മുടെ എൽ ജി എസ് മെയിൻ എക്സാമിനേഷന് പോകുന്ന ആൾക്കാർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു 50 ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആർ ശങ്കര നാരായണൻ തമ്പിയാണ് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇനിയും നമുക്ക് എൽ ജി എസ് മെയിൻ എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് ഇത് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആർ ശങ്കര നാരായണൻ തമ്പിയാണ് നെക്സ്റ്റ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് നെക്സ്റ്റ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഇപ്പം നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട് ഇതിൽ ആദ്യത്തെ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഏതിനൊക്കെയാണ് ബുധനും ശുക്രനും കുഞ്ഞാലി മരക്കാർ ഏത് രാജാവിൻ്റെ നാവികസേനാ മേധാവി ആയിരുന്നു കുഞ്ഞാലി മരക്കാർ ഏത് രാജാവിൻ്റെ നാവികസേനാ മേധാവി ആയിരുന്നു ഏത് രാജാവിൻ്റെയാണ് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ അല്ലേ കോഴിക്കോട് സാമൂതിരിയുടെ നാവികസേനാ മേധാവി ആയിരുന്നു കുഞ്ഞാലി മരക്കാർ നെക്സ്റ്റ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലകിൻ്റേതാണ് ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയ വിദേശികൾ അറബികളാണെന്ന് മനസ്സിലാക്കിയിരിക്കണം കടൽ മാർഗം പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയത് പോർച്ചുഗീസുകാരാണ് അതേപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയ യൂറോപ്യൻ ശക്തികളും ആര് തന്നെയാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ ഇനി മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് അറിയപ്പെടുന്നത് ആരാണ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ് ആരാണ് ബാലാമണി അമ്മയാണ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം ചോദിച്ചാൽ അത് തലപ്പാടിയാണ് വടക്കേ അറ്റത്തുള്ള ഗ്രാമം എവിടെയാണ് തലപ്പാടി അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ തലയിലുള്ള ഗ്രാമമാണ് തലപ്പാടി പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ഈജിപ്റ്റാണ് അല്ലേ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ് അത് ബുർജ് ഖലീഫയാണ് ദുബായിലാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദൂരദർശനിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ് ദൂരദർശൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ ദൂരദർശനിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ആ വാക്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ് അപ്പം സത്യം ശിവം സുന്ദരം എന്നാണ് ദൂരദർശനിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ആണ് ജീവകം ബി ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത് ഇനി 12 വർഷത്തിൽ ഒരിക്കൽ പുഷ്പിക്കുന്ന ചെടി അത് എല്ലാവർക്കും അറിയാം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് അല്ലെ നീലക്കുറിഞ്ഞിയാണ് 12 വർഷത്തിൽ ഒരിക്കൽ പുഷ്പിക്കുന്ന ചെടി അടുത്തത് ഗാന്ധിജി ഗുജറാത്തിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഏതാണ് സബർമതി ആശ്രമമാണ് ഗാന്ധിജി ഗുജറാത്തിൽ സ്ഥാപിച്ച ആശ്രമം അടുത്തത് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഇവിടെ മന്ത്രിസഭയാണ് ചോദിച്ചിരിക്കുന്നത് 1957 ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വരുന്നത് അടുത്തത് ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് ഹൃദയമാണ് ഹൃദയമാണ് ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം തിലോത്തമ എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് തിലോത്തമ എള്ള് എള്ള് എന്ന് പറയുന്ന വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് തിലോത്തമ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം വോളണ്ടിയർ ക്യാപ്റ്റൻ
ക്യാപ്റ്റനാണ് എ കെ ഗോപാലനാണ്. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചാൽ എ കെ ഗോപാലൻ. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് ഏത് സ്ഥലത്താണ്? എവിടെയാണ്? അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? എല്ലാവർക്കും അറിയാം അല്ലേ, കുട്ടനാടാണ്. കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് എന്താണ്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത്. അടുത്തത് പക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഏത്? പക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഏതാണ്? ഏതാണ്? ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങളാണ് പക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഹരിത സസ്യങ്ങളിൽ നിന്നാണ് മറ്റ് ജീവജാലങ്ങളിലേക്ക് ആ ഒരു പക്ഷ്യശൃംഖല കണ്ണി പോകുന്നത്. അടുത്തത് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന് നാലവസ്ഥയാണ് ഉള്ളത് അല്ല, ഏഴ് അവസ്ഥകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ മൂന്ന് നമുക്കറിയാം, ഖരം, ദ്രാവകം, വാതകം. നാലാമത്തേതാണ് ചോദിച്ചിരിക്കുന്നത്, നാലാമത്തേത് പ്ലാസ്മയാണ്. അടുത്തത് കേരളത്തിലെ നിലവിലുള്ള നിയമസഭ എത്രാമത്തേതാണ്? ഇപ്പോൾ നിലവിലുള്ള നിയമസഭ എത്രാമത്തേതാണ് ചോദിച്ചാൽ അത് പതിനഞ്ചാമത്തേതാണ്. പതിനഞ്ചാമത്തെ നിയമസഭയാണ്. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? എത്രയാണ്? 7.0 ആണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം. ഓക്കെ, അപ്പം 7.0 ശുദ്ധജലം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആസിഡാണോ, ഒരു എന്താണ് പദാർത്ഥം ആസിഡാണോ അല്ലെങ്കിൽ അത് ക്ഷാരഗുണമുള്ളതാണോ ഒക്കെ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പം ഇവിടെ ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്, 7.0 ആണ്. അടുത്തത് ഗാന്ധിജി വധിക്കപ്പെട്ട വർഷം ഏതാണ്? 1948 ഗാന്ധിജി വധിക്കപ്പെടുന്നത്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ് അല്ലേ. നമ്മൾ രാവിലെ മിക്കുള്ളപ്പോഴും ആകാശത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന നക്ഷത്രമാണ് ശുക്രൻ, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ്, CMS കോളേജ് കോട്ടയം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്, നേപ്പാളിലാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? പ്രാഥമിക വർണ്ണങ്ങൾ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവപ്പ്, പച്ച, നീല, ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത്. ചുവപ്പ്, പച്ച, നീല. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏത് അവയവം തകരാറ് ആകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? ഏത് അവയവം തകരാറാകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? ഇപ്പം ഡയാലിസിസ് കോമൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും, വൃക്ക അല്ലെ, കിഡ്നി കേടാകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഏതാണ്? വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ്, ഹെമറ്റോളജി. ഓക്കെ, രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജിയാണ്. സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ഏക കേരളീയ വനിത ഏതാണ്? സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ഏക കേരളീയ വനിത ഫാത്തിമ ബീവിയാണ്, ജസ്റ്റിസ് ബി ഫാത്തിമ ബീവിയാണ് സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ഏക കേരളീയ വനിത. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്ഫടാനന്ദനാണ്. ഒരുപാട് പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാക്ഫടാനന്ദനാണ്. മഴവില്ലിനെ പുറംപക്കിൽ കാണുന്ന നിറം എന്താണ്? മഴവില്ലിൻ്റെ പുറംപക്കിൽ, ഏറ്റവും പുറംപക്കിൽ കാണുന്ന നിറം ഏതാണ്? ഏതാണ്? ചുവപ്പാണ് അല്ലേ. അപ്പം നമുക്കറിയാം മഴവില്ലിൽ 7 നിറങ്ങളുണ്ട്, വിബ്ജിയോർ അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ വയലറ്റ് ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നു, ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഏതാണ്? ചുവപ്പാണ്. അടുത്തത് വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കളിയാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് വിംബിൾഡൺ അല്ലേ. ഇപ്പം വിംബിൾഡൺ നമുക്കറിയാം അല്ലേ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ അല്ലേ, വിംബിൾഡൺ. അതൊക്കെ നമുക്ക് എന്തറിയാം, ടെന്നീസ് ടൂർണമെൻറ്റ്സ് എന്നറിയാം. അതിൽ വിംബിൾഡൺ എന്ന് പറയുന്നത് ഏതാണ്? ടെന്നീസാണ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഏതാണ്? കുന്ദലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. ആരുടെ അപരനാമമാണ് ദേശബന്ധു? ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്. അതേപോലെ നമുക്ക് തിരിഞ്ഞു പോകണ മറ്റൊന്നും കൂടെ ഉണ്ട്, ദീനബിന്ദു എന്ന പേരിലറിയപ്പെടുന്നത് ആൻഡ്രൂസ്, CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേശബന്ധു CR ദാസ് ആണ്. അടുത്തത് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്, പൈനാപ്പിൾ. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്
അറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമുക്ക് ലഭിക്കാത്ത ജീവകം ജീവകം ഡി ആണ്. ജീവകം ഡി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ജീവകം ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പാനീസ് രീതി ഏതാണ്? വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പാനീസ് രീതിയാണ് ബോൺസായി. അടുത്തത്, നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. ആരാണ്? മദർ തെരേസ. അടുത്തത്, പാലിൻ്റെ സാന്ദ്രത അളക്കാനുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണ്? പാലിൻ്റെ സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ലാക്ടോമീറ്റർ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് എന്താണ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസും അതേപോലെ എന്താണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ്ഡ് ക്ലാസ്സസും ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.